ഇതൊരിക്കലും ഈ സ്റ്റാമിന മോശപ്പെടുത്തി പറയണേ അല്ല കേട്ടോ. പിന്നെ ഈ സ്റ്റാമില് നമ്മള് ഷെഫീൽഡിലൊന്നും കാണാത്ത ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ഇത് കണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ജോബും കാര്യങ്ങളും വേണമെങ്കിൽ ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, അഭിസ്വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഈസ്റ്റാമിലെ രണ്ടാമത്തെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഈസ്റ്റാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊന്നും ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല, കാരണം വേറൊന്നുമല്ല, ഈസ്റ്റാമിലുണ്ടായിരുന്ന നമ്മുടെ അർഷ തന്നെ പറഞ്ഞു എടാ ഫോൺ വെളിയിൽ എടുക്കണ്ട, ഇവിടെ നല്ല രീതിയിലുള്ള മോഷണങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതൊരിക്കലും ഈസ്റ്റാമിനെ മോശപ്പെടുത്തി പറയണേ അല്ല കേട്ടോ. അവനോട് പറഞ്ഞു അപ്പം ഒരു റിസ്ക് എടുക്കാൻ ഞാനും തയ്യാറില്ലായിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഇപ്പം സമയം ഇപ്പം 7 മണിയായി. അപ്പം ജസ്റ്റ് ഒന്ന് ഈസ്റ്റാമിക്കടെ നടന്ന് ആ മോർണിംഗ് വിഷ്വൽസും കാര്യങ്ങളും ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. സത്യം പറഞ്ഞാൽ ഈസ്റ്റാം വരുമ്പം എനിക്ക് ഇത്രയും സ്ഥലങ്ങൾ ഞാൻ യാത്ര ചെയ്തെങ്കിലും ഈസ്റ്റാം വരുമ്പം ശരിക്കും നമ്മുടെ ഒരു ചെന്നൈ അല്ലെങ്കിൽ ഇപ്പം നോർത്ത് ഇന്ത്യ ഡൽഹി ഒന്നും പറയാൻ ഞാൻ അവിടെ പോയിട്ടില്ല, ഒരു ചെന്നൈ ആ ഒരു രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യണം. ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ താമസിക്കുന്ന റൂമാണ് പുറകിലുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇതും യു കെയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ ഷെഫീൽഡിലേക്ക് അമ്മ സ്റ്റോർ, മലയാളി സ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ വിരലെണ്ണാവുന്ന സ്റ്റോറുകളുള്ളൂ. പക്ഷെ ഇവിടെ മുക്കിന് മുക്കിന് ഒരേ സ്റ്റോപ്പിലും അങ്ങനത്തെ കടകളുണ്ട്. പിന്നെ ബിരിയാണി, പാകിസ്ഥാനി, ഇന്ത്യൻ, അങ്ങനെ ഒത്തിരി ഹോട്ടലും ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്റ്റാമ്പ്. പക്ഷേ ഇവിടെ ജീവിക്കാൻ എത്രത്തോളം സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സേഫ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇത് ഈ സ്റ്റാമ്പിലുള്ളവരെ മോശപ്പെടുത്താൻ വേണ്ടി പറയണതല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആകെ 3 ദിവസമാണ് ഞാൻ ഇവിടെ നിന്നിട്ടുള്ളൂ, 3 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇവിടെ ജോലിയാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ താമസിച്ചപ്പോഴാണെങ്കിലും വലിയൊരു എന്താ പറയുക, ഒരു IT സെക്ടറിൽ അല്ലെങ്കിൽ വേറെ സെക്ടറിൽ ജോലി കിട്ടിയവരെ ഇതുവരെയായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കൂടുതലും റെസ്റ്റോറൻറ്റ് പിന്നെ സെക്യൂരിറ്റി ജോബ്സ് ചെയ്യണവരാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്. ഞാൻ ഇന്നലെ ഒരു 10-15 സ്റ്റുഡൻസിനെ കണ്ടു, അതിൽ ഒരു 8 പേരോളം റെസ്റ്റോറൻറ്റിൽ വേല ചെയ്യണു, ചിലർ കെയർ റൂമിൽ ജോലി ചെയ്യണം, ചിലർ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എന്താണെങ്കിലും ഒന്ന് ഇറങ്ങാം. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം, ഞാൻ ഒറ്റയ്ക്കാണ്, അവരാരും എണീറ്റിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, ശരിക്കും ഇത് ഈ സ്റ്റാമ്പ് ഒത്ത നടുക്ക് തന്നെയാണ് ഇവൻ്റെ റൂം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ ഒരു 10 മിനിറ്റാണ് അവനക്ക് നടക്കാനുള്ളൂ. ഇത് ഇവർക്കടെ ഒരു ഡോറാണ്, റൂം മുകളിലാണ്, റൂം മുകളിലാണ്, അത് കഴിഞ്ഞിട്ട് ഇതൊരു റൂം ഡോറാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ കള്ളന്മാർ അല്ലെങ്കിൽ ഫോൺ തട്ടിപ്പറിക്കണവർ ഇല്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോണത്. കൂടുതലും കള്ളന്മാരെ കാണുന്നതൊക്കെ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ രാത്രി ആയിരിക്കുമല്ലോ. പിന്നെ ഇപ്പോൾ വലിയ തിരക്കും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ധൈര്യത്തിന് മുതിരണത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോവാം. ഓക്കെ, ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ, പക്ക ഒരു ചെന്നൈ ഫീലാണ് മച്ചാൻ ഇവിടെ. കണ്ടോ, ശരിക്കും രണ്ട് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ ഫോൺ നടക്കണത്. ഓക്കെ, ഈസ്റ്റാമ്പ് റെയിൽവേ സ്റ്റേഷൻ ആദ്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഈസ്റ്റാമ്പ് റിലേറ്റഡ് ആയിട്ട് ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട് വന്നപ്പോഴും. എന്താ, അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി നമുക്ക് തികച്ച് ഒരു 5 മിനിറ്റ് എടുത്തില്ല, അതിന് മുമ്പ് തന്നെ ലിഡിലുണ്ട്. പിന്നെ ഈസ്റ്റാമ്പില് നമ്മൾ ഷെഫീൽഡിലൊന്നും കാണാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ജോബും കാര്യങ്ങളും വേണമെങ്കിൽ ഇവിടെ വന്നിങ്ങനെ നോക്കിയാൽ മതി. എല്ലാം ഇപ്പോൾ റൂമുണ്ട്, ജോബുണ്ട്, ഡേ കൈ നോക്കണ ആൾക്കാർ വരെയുണ്ട് ഇവിടെ. അയക്കാൻ പക്ക ഫ്രോഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണം, അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായില്ലേ, റെയിൽവേ സ്റ്റേഷൻ ഇതുപോലെ തന്നെ അവിടുത്തെ കടയിലും ഉണ്ട് കേട്ടോ. ഓക്കെ, രാവിലെ ജോലിക്ക് പോകണ തിരക്കിലാണ് എല്ലാവരും. പിന്നെ റൊമേനിയൻസൊക്കെ നല്ല രീതിയിലുള്ള സ്ഥലം തന്നെയാണ് ഇത്. ഓക്കെ, പിന്നെ റെസ്റ്റോറൻറ്റ് കണ്ടമാനം, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ നവരുചി. നവരുചി നമ്മൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഫുഡ് എങ്ങനെയുണ്ടെന്നൊന്നും ഞാൻ പറയണില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പറഞ്ഞേ ഉള്ളൂ. ഹോട്ടല് വസന്ത വിൽസിലേക്ക് ഇപ്പം രാവിലെ തന്നെ തിരക്കാണെന്ന് തോന്നണം കേട്ടോ. പിന്നെ റോയൽ ഷെഫ്, ഇതൊരു മലയാളി ഹോട്ടലാണ്. കുറച്ച് മലയാളികൾ അവിടെ നിൽക്കണ്ടായിരുന്നു, അവരായിട്ടൊന്നും മിണ്ടറൊന്നും ഉണ്ടായിരുന്നു, പക്ഷെ മിണ്ടാൻ പറ്റിയില്ല. അടിപൊളി കേക്കിൻ്റെ ഷോപ്പാട്ടത്, നല്ല ഡിസൈൻ ഡിസൈൻ ആയിട്ടുള്ള കേക്ക് ഉണ്ട്. ഇതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ, നമ്മൾ ഇന്നലെ വന്നുള്ളൂ. നമുക്ക് ഫുഡെല്ലാം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു 2 ദിവസവും. പിന്നെ ഇത് ഈസ്റ്റാമിൻ്റെ അമ്പലം, ഇതാട്ടോ അമ്പലവും കാര്യങ്ങളും. അമ്പലമൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും നടക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് ഇങ്ങനെ നോക്കി നോക്കിയാണ് നടക്കുന്നത്, വേറെ ഒന്നുകൊണ്ടല്ല. ഈ കുടയുള്ളതുകൊണ്ട് പുറകിലൂടെ ആരെങ്കിലും വന്നാലും നമുക്കറിയില്ല. നല്ല ഡേഞ്ചറാണ് ബ്രോ ഫോൺ, നമ്മളൊരു സ്ഥലത്തിനെ മോശപ്പെടുത്താൻ വേണ്ടി പറയണില്ല, നല്ല ഡേഞ്ചറാണ് ഫോൺ. അല്ലാന്നുണ്ട് നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം, കാര്യം അത്ര ഡേഞ്ചറാണ്. ഇത് നമ്മുടെ അമ്പലം, ഈ അമ്പലം കണ്ടോ, അവിടെ ഒരു അമ്പലം കണ്ടില്ലേ,
അമ്പലത്തിന്റെ അവിടെ നിന്ന് നേരെ വന്നു കഴിയുമ്പം ഇവിടെ തന്നെ മസ്ജിദുണ്ട്. ഇത് ആണുങ്ങൾക്കുള്ള എൻട്രൻസ്, അതിന്റെ അപ്പുറ പെണ്ണുങ്ങൾക്കുള്ള എൻട്രൻസ്. ഞാൻ അപ്പുറത്തോട്ട് പോകണില്ല, നോക്കട്ടെ പോകാൻ പറ്റുമെന്ന്. ഓക്കെ, പിന്നെ ഇവിടെ അടുത്ത ടെമ്പിള് ശ്രീ മഹാലക്ഷ്മി ടെമ്പിള്. ഓക്കെ, അപ്പം ഒരു അമ്പലം, പിന്നെ ഒരു പള്ളി, പിന്നെ ഒരു അമ്പലം. ഓക്കെ, ചർച്ച് ഞാനിവിടെ കണ്ടില്ല കേട്ടോ. ഇനി ചർച്ച് ഇതിൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മെൻഷൻ ചെയ്യണം കേട്ടോ. ഇത് ലേഡീസിനുള്ള എൻട്രൻസ് ഇതേ ഇവിടെ പുറകിൽ. ശ്രീലക്ഷ്മി ജുവലേഴ്സ് അങ്ങനെയുള്ള ഒത്തിരി, പിന്നെ അതേ തുണിക്കട, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ തമിഴ് സമാജം, ഇപ്പം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി എന്നുള്ള പോലെ ഡേ കാണുന്നുണ്ട്, അത് ഇവിടുത്തെ തമിഴ് കമ്മ്യൂണിറ്റിയുടെ സെൻ്ററാണ്. പിന്നെ ഇവിടത്തേക്ക് ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടേക്ക് മുടി വെട്ടാൻ 6 pounds 8 pounds ഉള്ളൂ. നമ്മുടെ ഷെഫീൽഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ 14 pounds 12 pounds ഒക്കെയാ. എന്തിന് പറയണു, നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ബാർബർ ഷോപ്പിൽ കയറിപ്പം നമ്മുടെ മല്ലു ട്രാവലർ വരാ ലണ്ടൻ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഹെയർ കട്ടിങ്ങും കാര്യങ്ങളും ചെയ്യണത്. പക്ഷേ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല, പുള്ളി എടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇതേ സായിബാബയുടെ ടീംസ്, എല്ലാ ടീമുകളും ഇതേ ചെന്നൈ സിൽക്സ് ഉണ്ട്, പിന്നെ ഇത് പ്യുവർ വെജിറ്റേറിയൻ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ എല്ലാം ഉണ്ട്. ശരിക്കും ഈസ്റ്റാമിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിന്നോർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. എന്നാ വെച്ചാൽ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ നമ്മൾ ഏകദേശം ഒരു 10 റെസ്റ്റോറൻറ്റ് കണ്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതലും തമിഴ് ആൾക്കാരാണ് ഇവിടെ, പിന്നെ റൊമാനിയൻസ് ബൾഗേറിയ അങ്ങനെയുള്ളവരാണ് ഇവിടെ കൂടുതലും കണ്ടേണ കാര്യം. അവർക്കുടെ സ്റ്റോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് തുന്നട കട, സ്റ്റിച്ചിങ്ങിൻ്റെ കട. ഓക്കെ, അപ്പോൾ ഈ സൈക്കിൾ നോക്കി, ഓട്ടോ ഇലക്ട്രിക്കല്, പോസ്റ്റ് ഓഫീസ്.